ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഈ കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ തന്നെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടിന്നിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടി കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലായിട്ട് നല്ല രീതിയിൽ തന്നെ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ടിന്നിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് കേക്ക് ടിന്നിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 3-4 ഡ്രോപ്പ് വനില എസൻസും കൂടെ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഓഫ് വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് പതുക്കെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് പാൽ കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കേക്ക് ബാറ്റർ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല രീതിക്ക് പൊങ്ങി വരാനും എഗ്ഗിൻ്റെ സ്മെല്ല് മാറി കിട്ടാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിനെഗർ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് കേക്ക് ടിന്നായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും ഞാനിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാറ്ററിൻ്റെ ഉള്ളിൽ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ബബിൾസും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ ഉപ്പും പിന്നെ അതേപോലെ തന്നെ ഒരു തട്ടും വെച്ചിട്ട് 10 മിനിറ്റോളം ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവണില്ലാത്തവരൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല രീതിക്കൊന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 30 മിനിറ്റോളം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ്. ഞാൻ തലേ ദിവസമാണ് സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചത്, പിറ്റേ ദിവസം ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ സ്പോഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കേക്കിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ലോ സ്പീഡ് മുതൽ ഹൈ സ്പീഡ് വരെ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല തണുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രീം ബീറ്റായിട്ട് കിട്ടും.
അങ്ങനെ ക്രീമൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്കിന് ഫില്ലിങ്ങിൽ കൊടുക്കാനുള്ള ടെൻഡർ കോക്കോനട്ടിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ തന്നെ സ്റ്റിഫാവണം. കഴുത്തി പിടിച്ചിട്ടുണ്ടെങ്കിലൊന്നും അത് താഴെ വീഴാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു തിക്നെസ്. അതിനിതുപോലെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് മൂന്ന് ലെയറായി കട്ട് ചെയ്ത് വെച്ചതും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചതും ഷുഗർ സിറപ്പും അതുപോലെ തന്നെ ഫില്ലിങ്ങിന് കൊടുക്കാനുള്ള പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ടേബിൾ ടേബിളിൻ്റെ മുകളിലൊരു ബോർഡ് വെച്ച് ഇനി കേക്ക് ബോർഡിൽ ഇത്തിരി ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഇളനീരിൻ്റെ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. സിറപ്പ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ വെറ്റ് ചെയ്ത് എടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രംസൊക്കെ കുറേയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഫൈനൽ കോട്ട് ചെയ്യാം. അങ്ങനെ കേക്ക് ഇപ്പോൾ കുറേയൊക്കെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ. വൈറ്റ് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും യൂസ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് ആണല്ലോ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വേഫർ റോൾസ് കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കൊരു 2 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നമ്മളിവിടെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഓവറോൾ ഫ്ലേവറും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ സെൻട്രിൽ ചേർത്തിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫ്ലേവറായിരുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നവരേക്കും ബൈ ബൈ.